ആത്മവിശ്വാസ പരിശീലനത്തിന്റെ പുതിയൊരു ക്ലാസ്സിനായി കാത്തിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7-ാം അധ്യായമായ സഭ പങ്കുവയ്ക്കുന്നവരുടെ സമൂഹം എന്ന പാഠമാണ്. നമുക്കൊരു പ്രാർത്ഥനയോടെ ക്ലാസ് ആരംഭിക്കാം. സ്നേഹപിതാവായ ഈശോയെ, തന്നെ തന്നെ പങ്കുവെച്ച് നൽകി പങ്കുവയ്ക്കലിൻ്റെ പാഠങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിലുടനീളം പങ്കുവയ്ക്കലിൻ്റെ പാത പിന്തുടരാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. എല്ലാവരും ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ച് വിശപ്പൊക്കെ മാറ്റിയിട്ടല്ലേ ക്ലാസ്സിനിരിക്കുന്നത്? എത്ര നല്ല ക്ലാസ്സാണെങ്കിലും വിശന്ന ബോറടിക്കും, പിന്നെ ഒന്നും മനസ്സിലാവത്തില്ല. ഈ കോവിഡ് കാലത്തിന് മുമ്പ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ലഞ്ച് ബ്രേക്കിന് മുമ്പ് 12:30 ആകുമ്പോൾ വിശക്കില്ലായിരുന്നോ? ചില ടീച്ചേഴ്സ് നിങ്ങളുടെ വിശപ്പ് കണ്ട് പെട്ടെന്ന് പോഷൻ തീർത്ത് ലഞ്ച് ബ്രേക്കിന് നേരത്തെ വീഴും. ചിലർ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഈശോ അങ്ങനെയായിരുന്നില്ല. ഈശോയ്ക്ക് വിശക്കുന്നവരോട് ഭയങ്കര അനുകമ്പയായിരുന്നു. ഒരു ദിവസം ഈശോയും ശിഷ്യന്മാരും ടിബേരിയോസ് കടൽ തീരത്തിരിക്കുമായിരുന്നു. ഈശോ എവിടെ ഇരിക്കുന്ന കണ്ടാലും ജനങ്ങൾ ഈശോയുടെ അടുത്തേക്ക് വരും. ഈശോ പറയുന്നത് കേൾക്കാൻ, ഈശോയുടെ തങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ അവർ ഓടിവരും. അങ്ങനെ ഈശോയും ശിഷ്യന്മാരും ഇരിക്കുന്നത് കണ്ട് ഈശോയുടെ അടുത്തേക്ക് ഒരുപാട് പേര് വന്നു. ഈശോയ്ക്ക് അവരോട് സ്നേഹം തോന്നി. ഈശോ അവരെ പഠിപ്പിച്ചു, അവരുടെ ഇടയിലെ രോഗികളെ സുഖപ്പെടുത്തി. അങ്ങനെ സമയം കടന്നുപോയി, സന്ധ്യയായി. ശിഷ്യന്മാർ ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരുപാട് സമയമായി, ഇതൊരു വിജനസ്ഥലമാണ്, ഇത്രയും ആളുകൾക്ക് ഇവിടെ ഭക്ഷണം ലഭിക്കില്ല. അതുകൊണ്ട് ഈ ജനങ്ങളോട് പറയണം പുറത്ത് ഗ്രാമത്തിൽ പോയി ഭക്ഷണം വാങ്ങിയിട്ട് വരാൻ. ഉടനെ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. ഈശോ എന്താ പറഞ്ഞേ? നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. ഇത്രയും ആളുകൾക്ക് ശിഷ്യന്മാരെങ്ങനെ ഭക്ഷണം കൊടുക്കാനാ? അന്ത്രയോസ് ഈശോയോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും ഒരു കുട്ടിയുടെ കയ്യിലുണ്ട്, എന്നാൽ അതുകൊണ്ട് എന്താകാനാ? അന്ത്രയോസ് എന്താ ചോദിച്ചത്? ഈ ജനക്കൂട്ടത്തിനിടയിലുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ 5 ബാർലിയപ്പവും 2 മീനും ഉണ്ട്, പക്ഷേ ഇത്രയും ജനങ്ങൾക്ക് അത് തികയില്ല, ഇവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാനാ? ഉടനെ ഈശോ പറഞ്ഞു, ജനങ്ങളെ പന്തിയിലായി ഇരുത്തുവിൻ. ഈശോ അപ്പവും മീനും എടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് നൽകിയിട്ട് പറഞ്ഞു, അവർക്ക് വിളമ്പുവിൻ. ശിഷ്യന്മാർ ജനങ്ങൾക്ക് ഈ ഭക്ഷണം വിളമ്പി. ജനങ്ങൾ കഴിച്ച് തൃപ്തിയായതിനു ശേഷം അവശേഷിച്ച അപ്പക്കഷ്ണങ്ങൾ ശേഖരിച്ചപ്പോൾ അത് 12 കുട്ട നിറയുണ്ടായിരുന്നു. വിശക്കുന്നവരോട് അനുകമ്പയുള്ള ഈശോ തൻ്റെ ജീവിതത്തിലുടനീളം സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ പുതിയ പുതിയ പാഠങ്ങളാണ് നിങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ചത്. പങ്കുവയ്ക്കലിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ച ഈശോയുടെ ജീവിതത്തെ അടുത്തറിയാനാണ് ഈ അധ്യായത്തിൽ നാം ആദ്യം ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞ് ഈശോയുടെ മാതൃക സ്വീകരിച്ച ആദിമസഭയുടെ ജീവിതശൈലി എന്താണെന്ന് നോക്കും. അതിനുശേഷം ആദിമസഭ നമ്മെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കലിൻ്റെ ജീവിത പാഠങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കും. തുടർന്ന് വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരുമ്പോൾ പങ്കുവയ്ക്കാനുള്ള ഒരു മനസ്സിലേക്കുള്ള വളർച്ചയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് ഈ ലോകത്തിലും സഭ ഈശോയുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് പങ്കുവയ്ക്കലിൻ്റെ ജീവിതം നയിക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കും. വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരെ, രോഗികളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുമായിരുന്നു ഈശോ. അവർക്ക് സന്തോഷവും സമാധാനവും എല്ലാം അവൻ പങ്കുവച്ച് നൽകി. ഈ മാതൃക തന്നെയാണ് നാം ഓരോരുത്തരും ജീവിതത്തിൽ പിന്തുടരേണ്ടത്. ഈശോയുടെ മുൻഗാമിയായ യോഹന്നാൻ മാമ്ദാന നമുക്ക് പങ്കുവയ്ക്കലിൽ എന്ത് മനോഭാവമാണ് ഉണ്ടാവേണ്ടതെന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ് ഈ ഭാഗം കാണുന്നത്. അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ലൂക്കായുടെ സുവിശേഷം 3:11. എന്താ ഈ തിരുവചന ഭാഗത്ത് കാണുന്നത്? 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കണം, ഭക്ഷണവും അങ്ങനെ തന്നെ. വിശക്കുന്നവരെ എന്നും ചേർത്ത് പിടിക്കുന്നവരാവണം ക്രിസ്തുവിൻ്റെ അനുയായികൾ. ഈശോ പങ്കുവയ്ക്കലിനെക്കുറിച്ചുള്ള പ്രബോധനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും നൽകുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:40 മുതലുള്ള തിരുവചനങ്ങളിലാണ് ഇത് കാണുന്നത്. നിന്നോട് വ്യവഹരിച്ച്
നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ 2 മൈൽ ദൂരം പോവുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ദാനമായി ലഭിച്ചത് ദാനമായി തന്നെ കൊടുക്കാനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. മറ്റുള്ളവർക്ക് സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്ന നല്ല മനോഭാവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണമെന്നാണ് തിരുവചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിച്ചത്. തിബേരിയോസ് കടൽ തീരത്തും സമരിയാക്കാരൻ്റെ ഉപമയിലൂടെയുമെല്ലാം ഈശോ പറഞ്ഞു വെച്ചത് പങ്കുവയ്ക്കുന്ന നല്ല മനോഭാവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണമെന്ന് തന്നെയാണ്. ഈശോയുടെ മാതൃകയും പ്രബോധനങ്ങളും പിന്തുടരാൻ ആഗ്രഹിക്കുന്ന സഭയ്ക്ക്, സഭാമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസവും ആരെയെങ്കിലുമൊക്കെ സഹായിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് ഈശോയുടെ സ്നേഹം പങ്കുവെച്ച് നൽകാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. ഈ വീഡിയോയിൽ കണ്ട ബാലനെ പോലെ വിശക്കുന്നവർക്ക് അപ്പം നൽകുന്നതിനേക്കാൾ വലിയ പുണ്യപ്രവൃത്തി ഈ ലോകത്തിൽ വേറെയില്ല. അതുകൊണ്ട് തന്നെ അപരൻ്റെ വിശപ്പ് തിരിച്ചറിയുവാനും അവർക്ക് ഭക്ഷണം നൽകുവാനും നിങ്ങൾ ഓരോരുത്തരും അനുദിന ജീവിതത്തിൽ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റുന്ന സൽപ്രവൃത്തി ഒരുപാട് നന്മകളിലേക്ക് നിങ്ങളെ നയിക്കും. ഈശോയുടെ അനുകമ്പയും പങ്കുവയ്ക്കാനുള്ള മനോഭാവവും അനുദിന ജീവിതത്തിൽ അതുപോലെ പിന്തുടരുന്നവരാണ് ആദിമസഭ. അവരുടെ ജീവിതത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:32 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാനാവും. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതു സ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റുകിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കലർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ആദിമസഭയുടെ ജീവിതശൈലി എങ്ങനെയുള്ളതായിരുന്നു? അവരെല്ലാം പങ്കുവയ്ക്കുന്നവരായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യവും വിശപ്പും അനുഭവിക്കുന്നവരില്ലായിരുന്നു. അവർക്കുള്ളതെല്ലാം പറമ്പും വീടും അവർ വിറ്റ് കിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കലർപ്പിച്ചു. അപ്പസ്തോലന്മാരത് ആവശ്യാനുസരണം എല്ലാവർക്കും വിതരണം ചെയ്തു. ആദിമസഭയുടെ ഈ ജീവിതശൈലി പ്രാവർത്തികമാക്കാനാണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:42 മുതലുള്ള തിരുവചനങ്ങളിലും ഈ ജീവിതശൈലിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നു. കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും അപ്പം മുറിക്കലിലും അടിത്തറയിട്ടതായിരുന്നു ആദിമസഭയുടെ ജീവിതം. ഈശോയുടെ പങ്കുവയ്ക്കലിൻ്റെ നേർക്കാഴ്ച. ഈശോയെ പോലെ മറ്റുള്ളവർക്ക് എന്തും പങ്കുവെച്ച് നൽകാൻ തയ്യാറായവരായിരുന്നു ആദിമസഭ. അവർക്ക് തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവയ്ക്കാൻ കഴിയുന്ന ഉദാരതയുടെ മനോഭാവം ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. സമ്പന്നനായിട്ടും നമ്മെ പ്രതി ദരിദ്രനായിത്തീർന്ന ഈശോയുടെ ജീവിത മാതൃക ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് അപ്പസ്തോലന്മാർ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ലീഹ തൻ്റെ ലേഖനങ്ങളിലൂടെ ദാനധർമ്മത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ മാഹാത്മ്യം പറഞ്ഞു തരുന്നുണ്ട്. കൊരിന്ത്യർക്കുള്ള 2 ലേഖനത്തിൽ ഈ വാക്യം കാണാം. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. കൊരിന്ത്യർക്കുള്ള 2:9-7 നമ്മെ ഓർമ്മിപ്പിച്ചത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി പങ്കുവയ്ക്കുന്നവരാവരുത് നിങ്ങൾ. മറിച്ച് ഈശോയെ പ്രതി, അവിടുത്തോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം തീരുമാനമനുസരിച്ച് സന്തോഷത്തോടെ വേണം പങ്കുവയ്ക്കാൻ. എങ്കിൽ മാത്രമേ അതിനുള്ള പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ദാനം ചെയ്യുന്നത് ദൈവത്തിന് സ്വീകാര്യമായ ബലിയാണ്. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് വേണം നമ്മുടെ വിശ്വാസം നാം പ്രകടിപ്പിക്കാൻ. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന് യാക്കോബ് സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും
ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ്. യാക്കോബ് സ്ലീഹായുടെ ലേഖനം 2:15-17 തിരുവചനങ്ങൾ. ഇപ്രകാരമുള്ള പ്രബോധനങ്ങളിലൂടെ അപ്പസ്തോലന്മാർ പങ്കുവയ്ക്കലിൻ്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ അത്താഴത്തോടനുബന്ധിച്ചുള്ള സ്നേഹവിരുന്നിൽ പാവങ്ങളെ അവഗണിച്ചതിന് വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസിലെ സഭയെ ശാസിക്കുന്നുണ്ട്. യൂദായിലെ സഭയ്ക്കു വേണ്ടി പിരിവെടുക്കുന്നതിനെക്കുറിച്ച് പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. കൊറിന്തോസുകാർക്കുള്ള 1:16-2 ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും കഴിവനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കിവെക്കണം. യൂദായിലെ പാവപ്പെട്ട സഭകൾക്കു വേണ്ടി ആഴ്ചയിലെ ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് കഴിവുള്ള തുക നീക്കിവെക്കണമെന്ന് പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവജനത്തിനായി തങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കാൻ ആദിമസഭയെ പ്രേരിപ്പിച്ചത് ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:40 അതിൽ എന്താണ് നമ്മെ ഓരോരുത്തരെയും പങ്കുവയ്ക്കലിലേക്ക് നയിക്കേണ്ട വികാരമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിലൊരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. എന്തായിരുന്നു തിരുവചനം? നമുക്ക് ചുറ്റുമുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവർക്ക് കഴിവുള്ള സഹായങ്ങളെല്ലാം നാം ഓരോരുത്തരും ചെയ്യണമെന്നാണ് തിരുവചനം ഓർമ്മിപ്പിച്ചത്. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ ഈശോയ്ക്ക് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നതെന്ന തിരിച്ചറിവിലേക്കാണ് ഈ തിരുവചനം നമ്മെ വഴി നടത്തേണ്ടത്. ഈ ലോകത്തിലെ ജീവിതം നശ്വരമാണ്. അതുകൊണ്ട് തന്നെ സൽപ്രവൃത്തികളിലൂടെ ഈ ലോക ജീവിതം അനുഗ്രഹീതമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ഇന്നു മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയായിരുന്നു ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലായത്? ആദ്യം തിബേരിയസ് കടൽ തീരത്ത് ഈശോ വിശക്കുന്നവരോട് കാണിച്ച അനുകമ്പയെക്കുറിച്ചാണ് പറഞ്ഞത്. മറ്റുള്ളവർക്ക് വിശക്കുമ്പോൾ അവർക്ക് മുമ്പിൽ സ്വയം ഭക്ഷണമായി തീരാൻ ആഗ്രഹിച്ച നല്ല തമ്പുരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. മറ്റുള്ളവരുടെ വിശപ്പ് തിരിച്ചറിയുവാനും നമുക്ക് കഴിയുന്ന വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാനും ഈ കോവിഡ് കാലത്ത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. തുടർന്ന് എന്തായിരുന്നു ഈശോയുടെ ജീവിത മാതൃകയെന്ന് നോക്കി പരസ്യജീവിതത്തിലുടനീളം വേദനിക്കുന്നവരെ, വിശക്കുന്നവരെ, രോഗികളെ ചേർത്ത് നിർത്തി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഫലങ്ങൾ പങ്കുവെച്ച് നൽകിയ വ്യക്തിയായിരുന്നു ഈശോ. ഈശോയുടെ ഇതേ ജീവിത മാതൃകയാണ് ആദിമസഭയും ജീവിത ശൈലിയാക്കി മാറ്റിയത്. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ച് നൽകാൻ തയ്യാറായവരായിരുന്നു ആദിമസഭാംഗങ്ങൾ. തങ്ങളുടെ വീടും പറമ്പുമെല്ലാം വിറ്റ് ആ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരാരുമില്ല എന്ന് ഉറപ്പിക്കാൻ ആദിമസഭാംഗങ്ങൾ ശ്രദ്ധിച്ചു. തുടർന്ന് അപ്പസ്തോലന്മാർ നമുക്ക് നൽകുന്ന ചില പ്രബോധനങ്ങളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിയത്. എങ്ങനെയൊക്കെയാണ് പങ്കുവയ്ക്കൽ ജീവിതത്തിൽ ഉടനീളം പിന്തുടരേണ്ടതെന്ന് നാം മനസ്സിലാക്കി. ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കലിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുന്നതെന്നാണ് പിന്നെ ചിന്തിച്ചത്. ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷ നശ്വരമായ ഈ ലോകത്തിൽ ഈശോയുടെ സാക്ഷികളാവാൻ, മറ്റുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കണം. നമുക്കൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ദിവ്യഗുരുവായ ഈശോയെ, നീ പറഞ്ഞതുപോലെ ചുറ്റുമുള്ളവരിൽ നിന്നെ ദർശിച്ചുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അപരൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുവാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.